ഇന്ത്യയുടെ ഒന്നാം നമ്പർ ടെന്നീസ് താരവും ഇന്ത്യയിലെ വനിതാ കായിക താരങ്ങളിൽ മുൻനിര സ്ഥാനവുമുള്ള വ്യക്തിയാണ് സാനിയ മിർസ വളരെ ചെറുപ്പത്തിൽ തന്നെ സാനിയ ഈ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു ടെന്നീസിൽ ഇന്ത്യയുടെ സ്ഥാനം മികച്ചതാക്കുന്നതിൽ താരം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്നിവയിൽ തിളങ്ങി നിന്ന സാനിയ പതിനാല് മെഡലുകളാണ് ഇന്ത്യക്കായി നേടിയത് അതിൽ തന്നെ ആറെണ്ണവും സ്വർണ്ണമാണ് ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് നൗ ഇക്കണോമിക് ടൈംസ് എന്ന പ്രസിദ്ധീകരണം രണ്ടായിരത്തി പത്തിൽ ഒരു സുപ്രധാന വിവരം പുറത്തുവിടുകയുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളുടെ പട്ടികയായിരുന്നു അത് ആ പട്ടികയിൽ സാനിയേയും ഇടം നേടി സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി താരത്തെ ഐക്യരാഷ്ട്രസഭ സൗത്ത് ഏഷ്യൻ ഗുഡ്വിൽ അംബാസിഡറാക്കി നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയിക് മാലിക്കുമായി വിവാഹം നിശ്ചയിക്കപ്പെടുകയും എന്നാൽ അത് ചില ഇന്ത്യക്കാരെയെങ്കിലും പ്രകോപിപ്പിക്കാനും ഇടയാക്കി ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നും വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സാനിയയ്ക്കെതിരെ പല മേഖലകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു പാക്കിസ്ഥാൻ്റെ മരുമകൾ എന്ന ഇരട്ട പേര് വരെ ലഭിച്ചു തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുട്ടി ഇന്ത്യനോ പാകിസ്ഥാനോ എന്ന തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് മറ്റൊരു രാജ്യത്താവുമെന്നും ഷോയിക് മാലിക് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു യു എയിൽ വെച്ച് സാനിയ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കായിക രംഗത്ത് മിന്നു നിന്ന സമയത്ത് സാനിയെ തേടി ഒട്ടേറെ വിവാദങ്ങളും വന്നിട്ടുണ്ട് തെലുങ്ക് നടൻ റാംചരണുമായി താരം പ്രണയത്തിലാണെന്നും ഇതറിഞ്ഞ നടൻ്റെ ഭാര്യ വിവാഹമോചനത്തിനായി തയ്യാറായെന്നും വരെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല മറ്റൊരു വിഷയം സാനിയയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചായിരുന്നു പർദ്ധ ധരിക്കാതെ ഉള്ള ഒരു കായിക ഇനത്തിലും മുസ്ലിം വനിതകൾ പങ്കെടുക്കാൻ പാടില്ല എന്നും സാനിയ ചിന്നത് ദൈവനിന്നയാണെന്നും സാജിദ് റഷീദ് എന്ന മൗലവി തുറന്നടിച്ചു കളിക്കളത്തിന് പുറത്ത് പല പൊതുചടങ്ങുകളിലും സാനിയ ശരീരം തുറന്നു കാട്ടുന്ന വസ്ത്രങ്ങളാണ് ധരിക്കാറെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടാം വരവിനായി സാനിയ ഒരുങ്ങുന്ന സമയത്താണ് മൗലവിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് മൗലവി സാനിയെക്കുറിച്ച് പറഞ്ഞ ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ